കതിരൂർ അഞ്ചാം മൈലിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട വളർത്തു നായക്ക് പുതുജീവനേകി കതിരൂർ പഞ്ചായത്താവും. പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹരിതകർമ്മസേന അംഗങ്ങളാണ് നായയെ ഏറ്റെടുത്തത്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട വളർത്തു നായയുടെ ദൈന്യതയെക്കുറിച്ച് ഗ്രാമീണ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിലിന്റെ നേതൃത്വത്തിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട വളർത്തുനായയെ നാലാം മൈൽ കുറ്റേരിച്ചാലിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് കളക്ഷൻ സെന്ററിൽ എത്തിച്ചത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കൂടും നായക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഹരിതകർമ്മസേനയിലെ 25 അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് നായക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിയത്. പൊതുകേന്ദ്രത്തിലെത്തിയ നായ ഇവിടെയുള്ള അംഗങ്ങളുമായി ഇടപഴകാൻ ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് ഇണങ്ങി. തുടർന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ജയമോഹന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ടെലി വെറ്റിനറി യൂണിറ്റ് സ്ഥലത്തെത്തുകയും നായയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തു. കതിരൂർ വെറ്റിനറി സർജൻ ഷൈജിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ മാസം 1 കതിരൂർ പ്രദേശത്ത് അലഞ്ഞുതിരിയുന്ന ഈ പൊമേറിയൻ നായ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അലഞ്ഞുതിരിയുന്നതിനിടയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ നായയെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷിക്കുകയായിരുന്നു. നായയുടെ ഉടമസ്ഥന് വേണ്ടി പ്രദേശവാസികൾ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നായയെ സംരക്ഷിക്കാൻ കൂട് ലഭ്യമാക്കാത്തതിനെ തുടർന്ന് കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനലിന്റെ നിർദ്ദേശപ്രകാരം കതിരൂർ പഞ്ചായത്ത് ബോട്ടിൽ ബൂത്തിൽ നായയെ സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് നായയെ അവിടെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ വേറ്റുമൽ സ്വദേശി ഷബീർ നായയെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ വീട്ടിൽ അദ്ദേഹത്തിന് വളർത്താൻ പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് നായയ്ക്ക് വേണ്ട സംരക്ഷണം ഉറപ്പാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 5 വെച്ച് ഒരു നായക്ക് അപകടം പറ്റിയ വാർത്ത ഗ്രാമിക ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ പ്രദേശത്തെ കുറച്ചാളുകൾ ചേർന്ന് നായയെ ആ ഘട്ടത്തിൽ സംരക്ഷിക്കാൻ തയ്യാറായിരുന്നു. അതിലേറ്റവും മുൻകൈയെടുത്തത് ഷബീർ എന്ന് പറയുന്ന വീട്ടുമേലിലെ ഒരു ചെറുപ്പക്കാരനാണ്. അവർ വീട്ടിൽ തന്നെ കൊണ്ടുപോയി നായയെ പരിചരിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ മെഡിക്കൽ സഹായം ചെയ്തു കൊടുത്തെങ്കിലും വീട്ടിൽ ഇത്തരമൊരു നായയെ പരിപാലിക്കുന്നതിലുള്ള വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ, അവരുടെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു പൊതുകേന്ദ്രത്തിലേക്ക് ഈ നായയെ മാറ്റാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. അതിന് കതിരൂരിലെ ഹരിതകർമ്മ സേനയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. തെരുവ് നായ്ക്കളുടെ കടുത്ത ആക്രമണം നിലനിൽക്കുന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരിക്ക് പറ്റുന്ന ഒരു സഹജീവിയെ, ഒരു നായയെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു വ്യക്തി ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് കതിരൂരിലെ ഹരിതകർമ്മ സേന ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. 2 നായയെ വീട്ടിൽ സംരക്ഷിച്ച വേറ്റുമൽ സ്വദേശി ഷബീറിനെ പഞ്ചായത്ത് അനുമോദിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.